നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. സംസ്ഥാനത്ത് രാഷ്ട്രീയ വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട വടക്കാഞ്ചേരി ചെറൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ സ്തംഭനം വീണ്ടും നിയമസഭയിൽ. ഫ്ളാറ്റ് നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യുമോ എന്ന ചോദ്യവുമായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA. ലൈഫ് മിഷനിലെ എല്ലാ വീടുകളും അതിവേഗം നിർമ്മാണം പൂർത്തീകരിച്ച് വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. വടക്കാഞ്ചേരിയിലേത് പ്രത്യേക സാഹചര്യം, കേസുകൾ അവസാനിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം. ഭരണകൂടവും പ്രതിപക്ഷവും അറിയണം, കോടികൾ മുടക്കി നിർമ്മാണം ആരംഭിച്ച വടക്കാഞ്ചേരി ചെറൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാട്ടുപൊന്തകൾക്കുള്ളിൽ അഴിമതിയുടെ സ്മാരകമായി ബഹുനില ഫ്ളാറ്റ് കെട്ടിടം. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞിരുന്ന വഴികൾ പൊന്തകൾ വളർന്ന ഇല്ലാതായി. കെട്ടിടത്തോളം ഉയരത്തിൽ മരങ്ങളും പാഴ്ച്ചെടികളും വളർന്നു. ഇഴജന്തുക്കളുടെ ആവാസഗേഹമായി വീടും ഭൂമിയുമില്ലാത്തവർക്ക് സ്വപ്ന ഭവനം നിർമ്മിച്ച് നൽകാനാരംഭിച്ച പദ്ധതി. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9.25 കോടിയും കമ്മീഷൻ കൈപ്പറ്റിയവർ സമൂഹത്തിൽ വിലസുന്നു. വീടിനായി കാത്തിരിക്കുന്നവർക്ക് കണ്ണീർ ദിനങ്ങൾ മാത്രം ബാക്കി. വടക്കാഞ്ചേരി ചെറൽപ്പറമ്പ് ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ പൂത്തുലയുന്നു വിവാദം. MLA സേവർ ചിറ്റിലപ്പള്ളിക്കെതിരെ മുൻ MLA അനിലക്കര രംഗത്ത്. സംസ്ഥാന സർക്കാരിനെതിരെയും അതിരൂക്ഷ വിമർശനം. നുണ പലതവണ ആവർത്തിച്ചിട്ടും ഗുണം ഫലം ലഭിച്ചിട്ടും ഇനിയെങ്കിലും നുണ പറയുന്നത് നിർത്തണമെന്ന MLAയോട് മുൻ MLA. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം ആരും തടസ്സപ്പെടുത്തിയിട്ടില്ലെന്ന അനിൽ. അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ആവശ്യം. സ്വന്തം കഴിവുകേട് തന്റെ മേൽ കെട്ടിവെക്കുന്നത് അപഹാസ്യമാണെന്നും അനിലക്കര. ചെറുതുരുത്തി വാഴാലിപ്പാടത്ത് സുഹൃത്തായ ചെത്തുതൊഴിലാളിയെ മൃഗീയമായി വെട്ടിക്കൊല്ലുകയും മറ്റൊരു സുഹൃത്തിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ വാഴാലിപ്പാടം മേഖലയിലെത്തിച്ച തെളിവെടുത്തു. പൂതൻപുരയ്ക്കൽ ഗിരീഷ് കൊലപാതകം നടത്തിയതെങ്ങനെയെന്ന പൂസലില്ലാതെ വിവരിച്ചു. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന പ്രതിയെ വാഴാലിപ്പാടത്ത് എത്തിച്ചത് കനത്ത സുരക്ഷയിൽ. പ്രതിക്കെതിരെ ജനകീയ രോഷം. തൊളൂർ പഞ്ചായത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ വിളനിലമായ മേഞ്ചിറ കോൾപ്പടവ് സംരക്ഷണത്തിന് ജനകീയ മുന്നേറ്റം. ജലസേചനം തടസ്സപ്പെടുത്തുന്ന ആഫ്രിക്കൻ പായലുകൾ നീക്കം ചെയ്ത കർഷകരക്ഷയുടെ വക്താക്കളായി തൊഴിലുറപ്പ് തൊഴിലാളികളും ജനപ്രതിനിധികളും. ജലമൊഴുക്ക് സുഗമം, കർഷകർക്ക് ആഹ്ലാദം. ലഹരിക്കെതിരെ നാടാകെ വമ്പൻ പ്രചരണവുമായി സർക്കാർ. പ്രവർത്തനം കാപട്യമാണെന്ന് ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുന്ന ജനത. മുളകുന്നത്തുകാവിന് പിന്നാലെ അവണൂരിലും ബൗക്കോ വിദേശമദ്യ വിൽപ്പനശാല തുറന്നു. ഇരുളിന്റെ മറവിലാണ് മദ്യമെത്തിച്ചത്. പ്രതിഷേധവുമായി കോൺഗ്രസ് മദ്യവിൽപ്പനശാലയ്ക്ക് മുന്നിൽ ധർണ നടത്തി. വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമാണെന്ന തൃശൂർ അതിരൂപത. കള്ളക്കഥകൾ മെനഞ്ഞ് സമരത്തെ തകർക്കാൻ ശ്രമം നടത്തുകയാണെന്ന ആരോപണം. സമരത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന ഭരണകക്ഷികൾ ഒരുമിക്കുന്നത് കാപട്യമാണെന്നും അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുമ്പോൾ ബദൽ റോഡുകൾ ഗതാഗത യോഗ്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന ജില്ലാ കളക്ടർ അരിതാ വി കുമാർ. തിരിച്ചുവിടുന്ന ഉപ റോഡുകളിൽ അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും കളക്ടർ. വടക്കാഞ്ചേരി നഗരസഭയിലെ തൊഴിൽ സഭാ പങ്കാളികളെ ശാക്തീകരിക്കാൻ കർമ്മ പദ്ധതി. വിവിധ പരിശീലന പരിപാടികൾക്കും തുടക്കമായി. മാലിന്യശേഖരണം ഇനി സമ്പൂർണ്ണ സ്മാർട്ട്. മുഴുവൻ കെട്ടിടങ്ങളിലും QR കോഡ് പതിപ്പിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തെ വർണ്ണ ഭംഗിയിൽ ആറാടിക്കാൻ വളയിട്ട കൈകൾ. അലങ്കാര ബൾബുകൾ നിർമ്മിക്കുന്നതിൽ മികവിന്റെ പ്രതീകമായി കുടുംബശ്രീ വനിതകൾ. തെക്കുംകര മച്ചാട് ചെറുകിട വ്യവസായ കേന്ദ്രം ബൾബ് നിർമ്മാണത്തിന്റെ ആസ്ഥാനം. ക്രിസ്തുമസ് കാലം അടിപൊളിയാക്കാൻ കർമ്മപദ്ധതി.